താരങ്ങളും സാങ്കേതിക വിദഗ്ധരും കുത്തനെ പ്രതിഫലമുയർത്തിയതോടെ മലയാള സിനിമ പ്രതിസന്ധിയിലേക്ക്. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്ക് കത്ത് നൽകി. പ്രതിഫലം താങ്ങാനാകാതെ ചില മുൻനിര നായകരുടെ ചിത്രങ്ങൾ നിർമ്മാതാക്കൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. 4 കോടിക്ക് മുകളിലാണ് എല്ലാ മുൻനിര നായകരുടെയും പ്രതിഫലം. മലയാളത്തിലെ ഒരു പ്രധാന യുവതാരം പുതിയ ചിത്രത്തിന് ആവശ്യപ്പെട്ടത് 5 കോടി രൂപയാണ്. ഈ സിനിമ പൂർത്തിയാകുമ്പോൾ ആകെ ചിലവ് 15 കോടിയിലധികമാവും. OTT പ്ലാറ്റ്ഫോമുകളിൽ വലിയ തുകയ്ക്ക് സിനിമ വാങ്ങുന്നത് അവസാനിപ്പിച്ചതോടെ ഈ മുതൽ മുടക്ക് തിയേറ്ററിൽ മാത്രം നിന്ന് തിരികെ പിടിക്കുക അസാധ്യമായിരിക്കുകയാണ്. ഹിറ്റ് സിനിമകളിലെ നായകനായ കൗമാര താരം പോലും ആവശ്യപ്പെടുന്നത് 1.5 കോടി രൂപയാണ്. ഛായാഗ്രാഹകരിൽ ചിലർ ദിവസവേതനം ആക്കിക്കഴിഞ്ഞു. പ്രശസ്ത യുവ ഛായാഗ്രാഹകൻ 1 ദിവസത്തേക്ക് ആവശ്യപ്പെടുന്നത് 1 ലക്ഷം രൂപയാണ്. സഹായികളുടെ പ്രതിഫലം ഇതിൽ കൂട്ടിയിട്ടില്ല. പ്രധാന സംഗീത സംവിധായകർ പ്രതിഫലത്തിന് പകരം സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ് ആണ് ഇപ്പോൾ വാങ്ങുന്നത്. ഇവർ അത് വൻതുകയ്ക്ക് മ്യൂസിക് കമ്പനികൾക്ക് വിൽക്കും. മുമ്പ് മ്യൂസിക് റൈറ്റ്സ് വിറ്റിരുന്നത് നിർമ്മാതാവായിരുന്നു. ഫലത്തിൽ തിയേറ്റർ വരുമാനത്തിൽ മാത്രം പ്രതീക്ഷയർപ്പിക്കേണ്ട അവസ്ഥയിലാണ് നിർമ്മാതാക്കളിപ്പോൾ. വൻതുക മുടക്കിയാലും ആ തുക തിരിച്ചു പിടിക്കാനാകുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമ്മയ്ക്ക് കത്ത് നൽകിയത്. പുതിയ ഭാരവാഹികളുടെ ആദ്യ യോഗത്തിൽ ഇത് ചർച്ചയാകുമെന്നാണ് കരുതുന്നത്. സാങ്കേതിക വിദഗ്ധരുടെ പ്രതിഫലത്തെക്കുറിച്ച് ഫിഫ്കയെ അറിയിക്കാനും തീരുമാനമായിട്ടുണ്ട്. കനത്ത പ്രതിഫലം വാങ്ങുന്ന താരങ്ങളുടെ സഹായികൾക്കും വൻതുക ചെലവിടേണ്ട സ്ഥിതി വന്നതോടെ പുതിയ സിനിമകൾ ചിത്രീകരിക്കേണ്ടെന്നാണ് തമിഴ്നാട്ടിലെ നിർമ്മാതാക്കളുടെ സംഘടനയായ ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിൻ്റെ തീരുമാനം. വിട്ടുവീഴ്ചയുണ്ടായില്ലെങ്കിൽ കേരളത്തിലും ഇതേ മാതൃക സ്വീകരിക്കുമെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്.